ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും AICC ദേശീയ സെക്രട്ടറിയുമായ അജയ് കപൂർ BJPയിൽ ചേർന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുൻ മന്ത്രി പത്മാകർ വാൽവിയും BJPയിൽ അംഗമായി. കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത പട്യാല MP പ്രണീത് കൗർ നാളെ BJPയിൽ ചേർന്നേക്കും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെയാണ് കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകി നേതാക്കളുടെ കൂടുമാറ്റം. ഏറ്റവും ഒടുവിൽ പാർട്ടി വിട്ടത് അജയ് കപൂർ. നിലവിൽ കാൺപൂരിൽ നിന്നുള്ള മുൻ MLA കൂടിയായ അജയ് കപൂറിനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് കോൺഗ്രസിനെ കൈയൊഴിഞ്ഞത്. അജയ് കപൂറിന് കാൺപൂർ മേഖലയിൽ വലിയ സ്വാധീനമാണ് ഉള്ളത്. 2002 മുതൽ 2017 വരെ 3 ടേമുകളിൽ MLA ആയിരുന്നു അജയ്. ഗോവിന്ദ് നഗർ, കിദ്വായ് നഗർ മണ്ഡലങ്ങളെയാണ് അജയ് കപൂർ പ്രതിനിധീകരിച്ചത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇത്തവണ കാൺപൂരിൽ നിന്ന് BJP സ്ഥാനാർത്ഥി ആയേക്കും. ദില്ലിയിലെ BJP ആസ്ഥാനത്തെത്തിയാണ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. 6 വർഷം ബീഹാറിൽ കോൺഗ്രസിന്റെ ചുമതലയുള്ള നേതാവായിരുന്നു അജയ് കപൂർ. അജയ്യുടെ വരവ് ഉത്തർപ്രദേശിലും ബീഹാറിലും ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് BJPക്കുള്ളത്. കോൺഗ്രസ് അച്ചടക്ക നടപടി നേരിട്ട പട്യാല MP പ്രണീത് കൗറും പാർട്ടി വിടുകയാണ്. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ ഭാര്യയാണ് പ്രണീത് കൗർ. നാളെ അംഗത്വം സ്വീകരിക്കുമെന്നാണ് വിവരം. നേരത്തെ അമരീന്ദർ സിംഗ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് BJPയിൽ ചേർന്നിരുന്നു. മഹാരാഷ്ട്രയിലെ കൊഴിഞ്ഞുപോകൽ തുടരുകയാണ്. നന്ദൂർബാറിലെ ഷഹാദ് മണ്ഡലത്തിൽ നിന്നുള്ള മുൻ MLA പത്മകർ വാൽവിയാണ് ഇന്ന് പാർട്ടി വിട്ടത്. മുൻ കായിക മന്ത്രിയായ പത്മകർ വാൽവി നന്ദൂർബാറിലും നോർത്ത് മഹാരാഷ്ട്രയിലും കോൺഗ്രസിന്റെ മുഖങ്ങളിൽ ഒരാളായിരുന്നു. മഹാരാഷ്ട്ര BJP അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ, അശോക് ചവാൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് BJPയിൽ ചേർന്നത്. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.